സ്പോർട് ന്യൂസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഐ എസ് എല്ലും ഐ ലീഗും വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കുക എന്നുള്ളത്. പക്ഷേ ഇതിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടാത്തതുമുണ്ട്. ഇഷ്ടപ്പെടാത്തത് മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഐ എസ് എല്ലിൻ്റെ ആ ഒരു ഭംഗി കുറയുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എസ് എൽ ക്ലബിനും ഇന്ത്യൻ ക്ലബിനും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനും തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിദേശ താരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വിദേശ താരങ്ങളാണ്. അതായത് ഇന്ത്യൻ താരങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കേണ്ട നേരത്ത് നമ്മൾ കൊടുക്കുന്നത് വിദേശ താരങ്ങൾക്കാണ്. ഇന്ത്യൻ യങ് താരങ്ങളെ ഉയർത്തി കൊണ്ടുവന്ന് മികച്ചൊരു ടീമിനെ അല്ലെങ്കിൽ മികച്ചൊരു ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കേണ്ട നേരത്ത് നമ്മൾ വിദേശ താരങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ ഇന്ത്യൻ യങ് താരങ്ങളുടെ ഭാവിയെയാണ് നമ്മൾ മോശ രീതിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു സമീപനം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മുൻഗണന കൊടുക്കാനായിട്ട് ഒരുങ്ങിയിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം ഇന്ത്യൻ സൂപ്പർ ലീഗ് അത് നടത്തുന്നില്ല, അതായത് വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കുന്നില്ല. അടുത്ത വർഷം തീർച്ചയായിട്ടും വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗും ഐ ലീഗും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ വരുന്ന സീസണിൽ പതിവ് പോലെ തന്നെ വിദേശ താരങ്ങളെ ക്ലബിലേക്ക് സൈൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ 2021-2022 സീസണിൽ വിദേശ താരങ്ങളുടെ എണ്ണം കുറക്കാനും ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത സീസണിൻ്റെ നിയമം വെച്ച് 5 വിദേശ താരങ്ങളെയാണ് ടീം സൈൻ ചെയ്യേണ്ടത്. അതിൽ തന്നെ ഒരു ഏഷ്യൻ താരത്തിനെയും ടീം സൈൻ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ 4 വിദേശ താരങ്ങൾക്കാണ് ആദ്യ 11 പ്രയോറിറ്റി ലഭിക്കുകയുള്ളൂ. ഏഷ്യൻ ടൂർണമെൻറ്റിലെ നിയമം തന്നെ ഇന്ത്യൻ ലീഗുകളിലും കൊണ്ടുവരാനാണ് AIFF ഇതുമായി ശ്രമിക്കുന്നത്. എന്നാൽ ഈ വരുന്ന സീസണിൽ 5 താരങ്ങൾക്ക് ആദ്യ 11 ഇറങ്ങാനും കഴിയും, അതുപോലെ തന്നെ 7 താരങ്ങളെ വരെ ഒരു ടീമിന് സൈൻ ചെയ്യാനും സാധിക്കും. ഈ ഒരു നിയമത്തിൽ ഈ സീസണിൽ മാറ്റങ്ങൾ വരാത്തതിൻ്റെ കാരണം ഒരുപാട് ക്ലബ്ബുകളാണ് താരങ്ങളെ ഇപ്പോൾ തന്നെ നിലവിൽ സൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ ആ ഒരു പതിവ് പോലത്തെ 7 വിദേശ താരങ്ങളെ ഒരു ടീമിന് സൈൻ ചെയ്യാമെന്നുള്ള റൂള് ഒഴിവാക്കാത്തത്. തീർച്ചയായിട്ടും അടുത്ത സീസൺ മുതൽ 5 താരങ്ങളെ വെച്ചിട്ടായിരിക്കും ISL കളിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.